നമസ്കാരം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഉടൻ വരുന്നു. അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. നേരത്തെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെട്ടതല്ലാത്ത ആരെയും നമുക്ക് കാണാൻ സാധിക്കില്ല. യു സി രാമനൊക്കെ പഴയ കഥയാണ് കേട്ടോ, അതിനി പറയുന്നില്ല. എന്തൊക്കെയായാലും മതേതര പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്, അതാണ് ഇതാണ് എന്ന് പറയുന്ന ഈ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി എന്ന തീവ്രവാദ പാർട്ടിയുമായി കൂട്ടുകൂടിയതായി തത്വമേ ന്യൂസ് തന്നെ അന്ന് വാർത്ത നൽകിയിരുന്നു. അതായത് ഈ മുസ്ലിം പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് ഈ വെൽഫെയർ പാർട്ടി ആയാലും ഐ എൻ എൽ ആയാലും ഐ യു എം എൽ ആയാലും പി ഡി പി ആയാലും ഏത് എസ് ഡി പി ഐ ആയാലും ഈ പാർട്ടികളെല്ലാം ചേർന്നൊരു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു ഒരു സമ്മേളനവും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ എറണാകുളത്ത് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ നടന്നതായുള്ള സൂചനകൾ അന്ന് പുറത്തു വന്നിരുന്നു. നമ്മൾ ആ വാർത്തയും നൽകിയതാണ്. അപ്പോൾ ഇത് ഒരു മുസ്ലിം ഐക്യം, ഇതിനെ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമാണോ? അല്ല, ഒരിക്കലുമല്ല. ഇത് മതമാണ്. മതത്തെ മാത്രം നോക്കി, മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവരെയും മതവൽക്കരിച്ച് മതത്തിൻ്റെ സ്വാധീനത്തോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മതപരമായി ജയിക്കുക, ഇതിന് ജനാധിപത്യപരമായി പ്രവർത്തിക്കുക എന്ന് ഒരിക്കലും നമുക്ക് അർത്ഥം വയ്ക്കാൻ സാധിക്കില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ വെൽഫെയർ പാർട്ടി തുടങ്ങിയവയുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കത്തോലിക്ക സഭ രംഗത്ത് വന്നിരിക്കുന്നത്. കത്തോലിക്ക സഭയ്ക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് പറയാമായിരിക്കും. മതപരമായിട്ടല്ല പറയുന്നത് എന്ന് പറയുന്നു, ജനാധിപത്യപരമായിട്ടാണ് പറയുന്നത് എന്ന് പറയുന്നു. നമുക്കറിയില്ല, പക്ഷേ അതിൻ്റെ ധ്വനി ഏതായാലും നമുക്ക് എന്താണ് ഒന്ന് നോക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ പാർട്ടി അതുപോലെയുള്ള പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയ മുസ്ലിം ലീഗിനെ കത്തോലിക്ക സഭ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. ലീഗ് രാഷ്ട്രീയം പൂർണ്ണമായി മാറുകയാണെന്നും ഇത്രനാളും അണിഞ്ഞിരുന്ന സെക്യുലർ മുഖംമൂടി അവർ അഴിച്ചുവെക്കുകയാണെന്നും കെ സി ബി സിയുടെ പ്രസിദ്ധീകരണമായ ജാഗ്രതയിലാണ് ഈ കുറ്റപ്പെടുത്തൽ ഉള്ളത്. ജാഗ്രതയാണ് ഇത് സംബന്ധിച്ച ലേഖനം എഴുതിയത്. സാമുദായിക സ്വഭാവമാണ് ലീഗിനുള്ളതെങ്കിലും പാൻ ഇസ്ലാമിക് മതരാഷ്ട്രം ഉയർത്തിപ്പിടിക്കുന്നതായി ഇതുവരെ തോന്നിയിട്ടില്ല. അതിനാൽ തീവ്ര മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ ജമാഅത്തെ ഇസ്ലാമിയുമായി ലീഗ് കൈകോർക്കുന്നത് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല. മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ തീവ്ര മതരാഷ്ട്രീയത്തിന് സ്വീകാര്യത ലഭിക്കുകയാണ് എന്ന ജാഗ്രത കുറ്റപ്പെടുത്തുന്നു. ഹഗിയ സോഫിയ വിഷയത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് ജാഗ്രത ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കുന്നു എന്ന വാർത്ത കേരളത്തിൽ ഒരു പാർട്ടിയെയും മുന്നണിയെയും ആശ്ചര്യപ്പെടുത്തിയതായി കണ്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഫാദർ വള്ളിക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി അതുപോലെയുള്ള വെൽഫെയർ പാർട്ടി തുടങ്ങിയ ആളുകളുമായി അല്ലെങ്കിൽ സംഘടനകളുമായി അടുക്കുന്നത് ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്കാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെയും അവർ ദീർഘകാലം കേരളം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന പാർട്ടിയാണ്. ഒരുപാട് മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഈ മതേതര സ്വഭാവവും സെക്യുലർ സ്വഭാവവും ഒക്കെ പിന്തുടരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ ഇത്തരമൊരു നീക്കം നടത്തിയതിനെതിരെ യു ഡി എഫിൽ നിന്ന് പോലും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കൽ ഉമ്മൻചാണ്ടിയോട്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്താണ് വെൽഫെയർ പാർട്ടിയുമായി ലീഗ് ചേരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആരാണ് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഞാൻ കൂടി ആ വാർത്താ സമ്മേളനത്തിനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വിഷയം എടുത്തു പറഞ്ഞത്. ആരാണ് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയതെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഉത്തരത്തെ വിഷയം മാറ്റിക്കൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ശ്രീ ഉമ്മൻചാണ്ടി പോലും ചെയ്തത്. അപ്പോൾ കൃത്യമായൊരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഫാദർ വള്ളിക്കാട്ട് ജാഗ്രതയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിനെ വെള്ളപൂശാൻ കേരളത്തിലെ പുരോഗമന സെക്യുലർ കാഴ്ചപ്പാടുള്ളവരെന്ന പൊതുസമൂഹം കരുതുന്നവർ പോലും ശ്രമിക്കുകയാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തെ വിമർശിക്കാനും എതിർക്കാനും എന്ന പേരിൽ ഇസ്ലാം മതരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചു വരുന്ന സാംസ്കാരിക രാഷ്ട്രീയ ബുദ്ധിജീവികൾ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക മത സാംസ്കാരിക നിയമവ്യവസ്ഥയിലേക്ക് രാജ്യത്തെയും ലോകത്തെയും ചുരുക്കിക്കൊണ്ടുപോവുകയാണെന്ന് ശ്രീ വള്ളിക്കാട്ട് എഴുതുന്നു. വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതായത് സംഘപരിവാറിനെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും ബി ജെ പിയും ഒക്കെ എതിർക്കുന്നു എന്ന വ്യാജേന ഈ മതരാഷ്ട്രീയവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവർക്ക് വഴിയൊരുക്കി കൊടുത്തുകൊണ്ട് സാംസ്കാരികമായും രാഷ്ട്രീയമായും മതപരമായും ഒരു രാജ്യത്തെ, ഭാരതത്തെ അല്ലെങ്കിൽ കേരളത്തെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ഇവരെല്ലാവരും ചേർന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക നായകർ ഒക്കെ തന്നെ ഇതിന് സ്തുതി പാടുകയാണ്, ഇതിനനുകൂലിക്കുകയാണ്. ഒരു മതരാഷ്ട്രമായി ഭാരതത്തെ മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ആദ്യപടിയായി ഇതിനെ കാണേണ്ടതുണ്ട് എന്നാണ് പരോക്ഷമായി തന്നെ ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വളരെ വ്യക്തമാണ്. നമുക്ക് ഈ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എത്ര കൃത്യമായി തന്നെ ഇത് ഒരു അജണ്ടയായി ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്.
സ്വത്ത് രാഷ്ട്രീയം പടർന്നു പന്തലിച്ച കശ്മീരിന്റെ മാതൃകയിൽ കേരളവും സമീപ ഭാവിയിൽ പ്രത്യേക നിയമങ്ങളും പ്രത്യേക ദേശീയ ഗാനവും പ്രത്യേക ദേശീയ പതാകയും ഒക്കെയുള്ള പ്രദേശമായി കാണാൻ കേരളത്തിന്റെ സെക്യുലർ ജനാധിപത്യ ബോധം തയ്യാറാകുമോ എന്ന് ചോദിച്ചിരിക്കുന്നു കെസിബിസി ഈ ലേഖനത്തിൽ. കശ്മീരിൽ നീക്കം ചെയ്യപ്പെട്ട ഇത്തരം പ്രത്യേകതകളെ പറ്റിയുള്ള ഉത്കണ്ഠകളാണ് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തെ ഈയിടെ ഏറെ അസ്വസ്ഥമാക്കിയത്. വാര്യം കുന്നന്മാരെ നെഞ്ചിലേറ്റിൽ ലാളിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചാത്തലമുള്ളവർ പോലും അമിതാവേശം കാട്ടുന്ന കാലത്ത് മതരാഷ്ട്രം എന്ന സ്വപ്നം ലാളിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതിൽ അത്ഭുതമില്ല എന്ന് ജാഗ്രത പറയുന്നു. ബി ജെ പിയുടെ സവർണ ഹിന്ദു രാഷ്ട്രീയത്തെ ചെറുക്കാൻ വിശാലമായ ദളിത് മുസ്ലിം പിന്നാക്ക ഐക്യം എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് സ്വത്ത് രാഷ്ട്രീയത്തെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായത്. എന്നാൽ ഇതിൽ പതിയിരിക്കുന്ന അപകടം ചെറുതല്ല. സ്വത്ത് രാഷ്ട്രീയം എന്ന ലേബലിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തെ അവതരിപ്പിക്കുകയും അത് കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദളിത് പിന്നാക്ക മുദ്രാവാക്യങ്ങളാകട്ടെ ഉപരിപ്ലവമായി നിൽക്കുക മാത്രം ചെയ്യുന്നു എന്ന് ലേഖനം വിശദീകരിക്കുന്നു. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ മുസ്ലിം രാഷ്ട്രീയമാണ് ഇവിടെ കടന്നു കയറുന്നത്. ദളിത് പിന്നോക്ക ഇടതുപക്ഷ ചേരിതിരിവ് അല്ലെങ്കിൽ ഒത്തൊരുമ എന്നൊക്കെ പറഞ്ഞിവിടെ മുമ്പോട്ട് കൊണ്ടുപോരുമ്പോൾ അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തെ മുമ്പോട്ട് നയിക്കുമ്പോൾ ഇത് ഒരു മുസ്ലിം രാഷ്ട്രം മതരാഷ്ട്രീയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനാധിപത്യത്തെ ചവിട്ടി തേച്ചുകൊണ്ട് ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മതരാഷ്ട്രീയം ഇവിടെ വേരുറപ്പിക്കുന്നു എന്ന വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ലീഗിൻ്റെ ഈ പ്രവൃത്തിയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെ സി ബി സി നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്, വളരെയധികം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മതരാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് ലീഗും ലീഗിന് വോട്ട് ചെയ്യുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ ഓർക്കുക, മുസ്ലിം ലീഗിന് ലീഗിൻ്റെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല. അപ്പോൾ ഒരു മതരാഷ്ട്രീയവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളെങ്ങും എത്തില്ല, നിങ്ങൾ പിന്തള്ളപ്പെടും, നിങ്ങൾ ചവിട്ടിത്തേക്കപ്പെടും, നിങ്ങൾ മുഖ്യധാരയിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് നിങ്ങൾ നിഷ്കാസിതരാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കെ സി ബി സി ഈ ജാഗ്രതയിൽ എഴുതിയ ലേഖനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.